ഹായ് വെൽക്കം. എല്ലാവർക്കും ചേച്ചീസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു തോരനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചായമൻസ അല്ലെങ്കിൽ മെക്സിക്കൻ ചീര, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില വീടുകളിലൊക്കെ കാണും. അഥവാ ഇനി നിങ്ങളുടെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ എവിടുന്നെങ്കിലും ഒരു കമ്പ് വാങ്ങിച്ച് വച്ചു പിടിപ്പിക്കണം. അത്രയ്ക്ക് സവിശേഷ ഗുണങ്ങളുള്ള ഒരു കീരയാണ് മെക്സിക്കൻ ചീര അഥവാ ചായമൻസ. അതിനുമുമ്പ് ഞാൻ ഈ ചീരയെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞോട്ടെ, ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. എൻ്റെ സവിശേഷ ഗുണങ്ങൾ: എല്ലാ ഇലക്കറികളുടെയും രാജാവായിട്ടാണ് ഈ ചായമൻസ അറിയപ്പെടുന്നത്. കാരണം ഇതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയുടെയും ഗുണം കൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാ? ആ, ഇതിൽ ധാരാളമായിട്ട് പ്രോട്ടീൻ, കാൽസ്യം, അയൺ, കരോട്ടീൻ, വൈറ്റമിൻ എ, ബി, സി, അങ്ങനെ എല്ലാ ആൻറ്റി ഓക്സിഡൻസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാഴ്ചശക്തിക്ക്, ഭാരം കുറയ്ക്കുന്നതിന്, ചുമയ്ക്ക്, ആർത്രൈറ്റിസിന്, അനീമിയയ്ക്ക്, ഡയബറ്റീസിന്, കൊളസ്ട്രോൾ, എന്തിന്, വെരിക്കോസിലിന് വരെ ഈ ചായമൻസ വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് ഇനി എല്ലാവരും ഇതിൻ്റെ കമ്പ് വീട്ടിൽ വച്ച് പിടിപ്പിക്കുമല്ലോ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് പരിചരണമൊന്നും ആവശ്യമില്ല. എല്ലാ സീസണിലും ഇതുണ്ടാകും. ധാരാളം ഇലകളൊക്കെ ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലുണ്ടായതാണ്. ഇന്ന് ഇതുകൊണ്ടുള്ള ഒരു കറിയാണ്, ഒരു ഇലത്തോരനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പിന്നെ ഒരു കാര്യം, ഇത് പാകം ചെയ്ത് മാത്രമേ കഴിക്കാവൂ. ഇതൊരു മരച്ചീനി വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയായതുകൊണ്ട് ഇതിൻ്റെ തണ്ടിലൊരു കറയുണ്ട്. അപ്പോൾ അത് ചെറിയ വിഷാംശമുള്ളതാണ്. അതുകൊണ്ട് ഇതെല്ലാവരും പാകം ചെയ്ത് മാത്രമേ തോരനൊക്കെ ഉണ്ടാക്കാവൂ. അപ്പോൾ നമുക്കിനി വീടിയിലേക്ക് കടക്കാം. മെക്സിക്കൻ ചീര കൊണ്ടുള്ള ഒരു തോരൻ. അങ്ങനെ ചീര ചെറുതായിട്ട് നുറുക്കിയെടുത്തു. പിന്നെ ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു അര ബൗള് സാമ്പാർ പരിപ്പ്, അതൊന്ന് വേവിച്ചിട്ട് നമുക്ക് ഈ തോരൻ്റെ കൂടെ ഒന്ന് ചേർത്ത് നോക്കാം. അപ്പോൾ നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ കിട്ടും. ആദ്യമായിട്ട് നമുക്ക് ഈ സാമ്പാർ പരിപ്പിനെ ഒന്ന് വേവിക്കാം. അധികം വെന്ത് കുഴയരുത്. ഒന്ന് ചെറുതായിട്ട് കടിക്കത്തക്ക രീതിയിൽ മാത്രമേ വേവിക്കാവൂ. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് സാമ്പാർ പരിപ്പ് വേവിക്കാൻ അടച്ചു വച്ചിരിക്കുകയാണ്. വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ചാൽ മതി, കാരണം അധികം വെന്ത് പോകരുത്. ഈ സമയം കൊണ്ട് നമുക്ക് തോരനുള്ള തേങ്ങ തിരുമിയെടുക്കാം. തേങ്ങയെല്ലാം തിരുമ്മിക്കഴിഞ്ഞു. ഇനി തോരന് ചതച്ചെടുക്കാം. മിക്സിയിൽ ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു നുള്ള മഞ്ഞപ്പൊടി, ഒരു നുള്ള ജീരകം, രണ്ടല്ലി വെളുത്തുള്ളി. ഇനി നമുക്കിത് മിക്സിയിലൊന്ന് തോരൻ്റെ പരുവത്തിലൊന്ന് ചതച്ചെടുക്കാം. നേരത്തെ കുതിർക്കാൻ ഇട്ട് വെച്ചാൽ നമുക്ക് സമയം ലാഭിക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ ഫ്രൈയിങ് പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക്, രണ്ട് വറ്റമുളക്, ഇതിലേക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്ന ഇല, മെക്സിക്കൻ ചീരയില ഇട്ട് കൊടുക്കുന്നു.
പാകത്തിലുള്ള ഉപ്പും ഇട്ടാണ് എടുക്കുക. ഉപ്പിന് വെച്ച് വേവിക്കണം. ഇതൊന്ന് വാടി കിട്ടിയിട്ട് വേണം സാമ്പാർ വരുപ്പം ഇട്ട് കൊടുക്കാം. ആ സമയം തന്നെ തോരനുള്ള അരപ്പും ഇട്ട് കൊടുക്കാം. സിമ്മിൽ വെച്ച് ഇതൊന്ന് വാടട്ടെ. ഇലക്കറികൾ പാകം ചെയ്യുമ്പോൾ എപ്പോഴും അടച്ചു വെച്ച് വേണം വേവിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പോഷക മൂല്യമെല്ലാം നഷ്ടപ്പെടും. ഒന്ന് തുറന്ന് നോക്കാമേ. ഈ സമയം നമുക്ക് വേവിച്ച് വെച്ച സാമ്പാർ പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ അരപ്പും ഇട്ടെടുക്കാം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്കിട്ടെടുക്കാം. നമുക്ക് നേരത്തെ പാകത്തിനുള്ള ഉപ്പായിരുന്നു, ഇപ്പോൾ സാമ്പാർ പരിപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ സാമ്പാർ പരിപ്പിൻ്റെ കൂട്ടത്തിൽ ഉപ്പ് ചേർത്ത് വേവിച്ചാലും മതി. ഇനി തോരനുള്ള അരപ്പ്. ഇനി എല്ലാ വശവും ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയതായിട്ട് സെമ്മിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ പോഷക സമൃദ്ധമായ മെക്സിക്കൻ സ്പിനാച്ച് അല്ലെങ്കിൽ മെക്സിക്കൻ ചീരത്തോരൻ റെഡിയായിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ സാമ്പാർ പരിപ്പും കൂടി ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ചേച്ചീസ് കുക്കിംഗ്.